ക്യാൻസറിനുള്ള വാക്സിനുകൾ രാജ്യം ഉടൻ പുറത്തിറക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വാക്സിനുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിലേക്ക് റഷ്യൻ ശാസ്ത്രജ്ഞർ അടുത്തു വരികയാണെന്ന് പുടിൻ പറഞ്ഞു. വൈകാതെ തന്നെ വ്യക്തിഗത ചികിത്സാ രീതികളിൽ ഇവ ഫലപ്രദമായി ഉപയോഗിക്കാനായേക്കുമെന്നും പുടിൻ പ്രതീക്ഷ പങ്കുവച്ചു. എന്നാൽ ഏത് തരത്തിലുള്ള ക്യാൻസറിനെയാണ് നിർദ്ദിഷ്ട വാക്സിനുകൾ ലക്ഷ്യമിടുന്നതെന്നോ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ പുടിൻ വ്യക്തമാക്കിയിട്ടില്ല. ലോകത്ത് നിരവധി കമ്പനികളാണ് ക്യാൻസർ വാക്സിനേഷനുകൾക്കായി പ്രവർത്തിക്കുന്നത്. വ്യക്തിഗത ക്യാൻസർ ചികിത്സകൾ ലഭ്യമാക്കുന്ന ക്ലിനിക് പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ ജർമ്മനി ആസ്ഥാനമായുള്ള ബയോ എൻടെക്കുമായി UK സർക്കാർ കഴിഞ്ഞ വർഷം കരാറിൽ ഒപ്പിട്ടിരുന്നു. മൊഡേണ അടക്കമുള്ള മറ്റ് ആഗോള ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളും പരീക്ഷണാത്മക ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ നിരവധി അർബുദങ്ങൾക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്കെതിരെ നിലവിൽ 6 ലൈസൻസ്ഡ് വാക്സിനുകളുണ്ട്. കൂടാതെ കരൾ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരായ വാക്സിനുകളും നിലവിലുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.